അഗ്രഹാരം കാണിച്ചുതരാനാ പോകുന്നത്. നിങ്ങൾ അഗ്രഹാരങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ നാട്ടിൽ അഗ്രഹാരമാണ് കാണിക്കുന്നത്. കൊടുന്തിരിപ്പുള്ളി അഗ്രഹാരമാണ് അതിൻ്റെ പേര്. ഞാൻ കുറേ പോയിട്ടേ കണ്ട്, എൻ്റെ വീട്ടിന് കുറച്ച് അടുത്തൊക്കെ ആയിട്ടാണ്. അപ്പനൊക്കെ നേരെ അഗ്രഹാരത്തിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അഗ്രഹാരമൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ വീട് കണ്ടോ, ഇതേപോലെ ഇതിന് ചേർന്നിട്ടാണ് ഇങ്ങനെ വേറെ വീടുകളൊക്കെ. കണ്ടാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വീടായിട്ട് തോന്നുന്നു, പക്ഷെ ഇതൊരു വീടല്ല, ഇത് ഓരോരോ വീടാണ്. അങ്ങനെ അറ്റം വരെ ഉണ്ട്. ഇതിന് തൊട്ടപ്പുറത്തന്നെ വേറെ ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ല ഒറ്റ അപ്പുറത്ത് ഇതേപോലെ തന്നെയാണ്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ലൊരു ഭംഗിയാണ്. ഇവിടെ തന്നെ വന്ന് കാണണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി എനിക്ക് അറിയുള്ളൂ. നല്ലൊരു വൈബാണ് ഇവിടെ. പ്രധാന കാഴ്ച ഏതൊക്കെയാ പറഞ്ഞാൽ, ഇങ്ങനെ ഇവർ രാവിലെ അമ്മമാർ രാവിലെ എണീച്ചിട്ട് കോലം വരയ്ക്കും. അത് വരച്ച കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ. അങ്ങനെ അരിപ്പൊടി കൊണ്ടാണ് അവരാക്കണത്. ഇവിടെ അടിപൊളി കിണറുണ്ട്. പക്ഷേ അതിന് കോരണൊക്കെ ഒരു ഞാൻ കണ്ട പോലെ ഒന്നല്ല, ഞാൻ കണ്ട ട്രെയിനിൻ്റെ ചക്രം പോലത്തെ അങ്ങനത്തെ ഞാൻ കണ്ടത്.
അവര് വളർത്തുന്ന അണ്ണാനെ എനിക്ക് കാണിച്ചു തന്നെ ചെയ്ത് അണ്ണാനെ ഭക്ഷണം വിളിച്ചാ വരും, ഭക്ഷണം കൊടുത്താ വരുമൊക്കെ ചെയ്യും. ആ അണ്ണാനെ നല്ല സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരെ. അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തമിഴും മലയാളമൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശൈലി അവർ പറഞ്ഞത് രണ്ടു മൂന്ന് സിനിമയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പട്ടാളം, പിന്നെ പുതിയ മുഖം, പിന്നെ പെരുമഴക്കാലം. ആ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കാണിക്കുന്ന വീട് പെരുമഴക്കാലം പുതിയ മുഖമൊക്കെ ഇത് ഈ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ഈ കുളം തന്നെയാണ്, ഇത് വലിയൊരു കുളം തന്നെയാണ്, നല്ല വൃത്തിയുള്ള കുളമാണ്. ഇത് ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി തരുന്ന വല്ല പടിപ്പര പോലെയാണിത്. എന്നിട്ടാണ് കുളം. ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുക. നല്ലൊരു ഭംഗിയാണ് ഇവിടെ. അഗ്രഹാരത്തിന് തൊട്ട് ബാക്ക് തന്നെ ഒരു വലിയൊരു പാടം തന്നെയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ, നല്ല ഭംഗിയില്ല പാടം. ഇതിൻ്റെ അരികിൽ തന്നെ ഒരു കനാലും ഉണ്ട് ചെറിയ. ഈ ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ പാലക്കാടനെ നിങ്ങൾ വരണം. പൊളിയാണിത്, വേറെ ലെവൽ സ്ഥലം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഗൈസ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ബൈ.